ശ്വാസകോശൻ സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഞാൻ ജെയിംസ് കലറയ്ക്കൽ. എല്ലാവരും എന്നെ ജെ കെ എന്ന് വിളിക്കും. ഞാനാണ് ഇവിടുത്തെ ഡി ജെ. ഇത് പാർട്ട് ടൈം ജോബാണ്. ശരിക്കുള്ള പണി പഠിത്തമാണ്. അതെല്ലാവരും പോലെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പേരുണ്ട്. ആരൊക്കെയാന്ന് ഞാൻ പിന്നെ പറയും. മംഗലാപുരത്ത് പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഞങ്ങളിലൊരാൾ പ്രേമിച്ചു. പ്രേമെന്ന് വെച്ചാൽ ഈ സാധാരണ കാണുന്ന പോലെ ആണ് പെണ്ണിൻ്റെ പുറകെ നടക്കുക, മതിൽ ചാടുക, എക്സെട്ര എക്സെട്ര. ഇതല്ല, ഒരു പെണ്ണ് ആണിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് അവനോട് പ്രേമം തോന്നി, പിന്നാലെ നടന്ന് വളച്ച് മതിൽ ചാടിയ കഥയാണ്. അതായത് ഒരു പെണ്ണ് ആണിനെ പ്രേമിച്ച കഥ. ആ കഥ പറയാൻ വേണ്ടിയാണ് ഇവരിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. തൽക്കാലം ഈ ടൈറ്റിൽ സോങ് ഒന്ന് കേൾക്കും.
ഒരു പെണ്ണ് ആണിന്റെ പിന്നാലെ നടന്ന് പ്രേമിക്കുക ഈ ക്യാമ്പസിൽ എന്നല്ല എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സംഭവം Who, when, what, where, when? ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ യഥാർത്ഥ പേരറിയില്ല വിളിപ്പേരുണ്ട് പരിക്കുട്ടി നമ്മുടെ പഴയ ചെമ്മീൻ സിനിമയില്ലേ അതിലെ പരിക്കുട്ടിയെ പോലെ ചങ്കുപൊട്ടി മാനസമേനയെ പാടി പ്രണയിച്ചു നടക്കുന്ന ഒരാളൊന്നുമല്ല ഇങ്ങോട്ട് ഒരു പ്രണയ വിരോധിയാണ് അതിനൊരു കാരണമുണ്ട് പരിക്കുട്ടി 6 വയസ്സിൽ പ്രണയം തുടങ്ങിയ ഒരു വീരനായിരുന്നു കല്ല് പെൻസിലും കോലും മഷിയും കൊടുത്തു തുടങ്ങിയ ബന്ധം പിന്നെ തീപ്പെട്ടിപ്പടം സ്റ്റാമ്പ് അല്ലിയാമ്പ് ഒടുക്കം 10ാം ക്ലാസ്സിൽ വെച്ച് കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ ഉപേക്ഷിച്ചു പോയി സത്യസന്ധനായ പരിക്കുട്ടി കാത്തിരുന്നു അവൾ വന്നതേയില്ല പിന്നെ പ്രേമമേ വേണ്ടെന്ന് പരിക്കുട്ടി തീരുമാനിച്ചതാണ് ബികോമിനും കൊക്കോ കൃഷിക്കും ഡിമാൻഡുള്ള കാലം പണക്കാരി പെണ്ണ് പാട്ട് കേട്ട് വീണു ഒരു കുഴപ്പം മാത്രം ചിന്നത്തമ്പി സിനിമയിലെ പോലെ 5 ബ്രദേഴ്സിന് 1 സിസ്റ്റർ ഇടി കിട്ടാൻ വേറെ വല്ലതും വേണോ ഇടി കിട്ടിയാലും വേണ്ടില്ല എന്ന് തീരുമാനിച്ച് പ്രേമം തുടങ്ങി രജിസ്റ്റർ കല്യാണം വരെ എത്തി ഒപ്പ് വരെ ഇട്ടതാ പക്ഷേ ആങ്ങളമാരിത് മണത്തെറിഞ്ഞെത്തി ഒറ്റ ചോദ്യമായിരുന്നു നിന്റെ സമ്മതത്തോടെയാണോ ഇവൻ നിന്നെ കൊണ്ട് ഒപ്പിടിച്ചത് എന്ന് തകർന്നുപോയ പരിക്കുട്ടി നേരെ പോയത് കടപ്പുറത്തേക്കല്ല സെമിനാരിയിലേക്ക് പഠിച്ച് പഠിച്ച് അച്ഛനെ ഇപ്പൊ പ്രേമോ എന്ന് കേട്ട ഇനി ഞങ്ങളെ പറ്റി പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് പറയാം ഞങ്ങൾ 6 പേരാണ് 3 പേര് പെണ്ണുങ്ങളാണെങ്കിലും ഞങ്ങളെ 6-man army എന്നാണ് വിളിക്കുന്ന കോളേജിൽ ഇവൾ യാമിനി രാജസ്ഥാനിലെ രജപുത്ര ഫാമിലി എന്ന പൂത്ത കാശ സത്യം പറഞ്ഞ ഒരു രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം ഓ ഇത് ശിവകുമാർ ഞങ്ങൾ ചിന്ന കൗണ്ടർ എന്ന് വിളിക്കും കോയമ്പത്തൂരിലെ പെരിയ കൗണ്ടറിന്റെ ഏക സന്തതിയാണ് ഇവൻ മകനെ ഇംഗ്ലണ്ടിലെ അയച്ച് സായിപ്പാക്കണമെന്ന് അപ്പന ഡ്രീം കൗണ്ടർ ആകണമെന്ന് മകന് ഡ്രീം കുത്തുപാട്ടും കൊത്തു പൊറോട്ടയാണ് ഇവന്റെ വീക്ക്നെസ് ഇവൾ കാതറിൻ ഒരു പാവം കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനി പതിവ് പോലെ 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് അപ്പൻ ക്ലബിൽ അമ്മ സോഷ്യൽ വർക്ക് ബോയ് ഫ്രണ്ട്സും നൈറ്റ് ലൈഫും വോഡ്ക ഇതൊക്കെയാണ് ഇവളുടെ വീക്ക്നെസ് ഇനി ഞങ്ങളുടെ 6-pack ഹാഷിൻ ഇതുവരെ കഷ്ടിച്ച് 4 pack പോലും ആയിട്ടില്ല ശ്രമം തുടരുന്നു സൽമാൻ ഖാന്റെ ദബാങ് സിനിമ 10 പ്രാവശ്യം കണ്ട് വട്ടായിട്ടിരിക്കുക ഒരു കമ്പ്യൂട്ടർ വിസാർഡ് ഞങ്ങളുടെ ഗാംഗിലെ ഹെഡ് മാസ്റ്റർ ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് പാഞ്ഞു വരുന്ന ടിപ്പർ പതിവ് പോലെ സ്കൂൾ കുട്ടിയെ ഇടിച്ച് നിർത്താതെ പോയി ജനങ്ങൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നല്ലാതെ ആരും റിയാക്ട് ചെയ്തില്ല തിരക്കിലേക്ക് ഇടിച്ചു കയറുന്നത് മൊബൈലൊക്കെ തട്ടി മാറ്റി അവൾ ഓടി ഒരു വണ്ടി നിർത്തിയില്ല ഒടുവിൽ പാഞ്ഞു വരുന്ന ഒരു കാറിന് മുന്നിൽ അവൾ കൂസാതെ നിന്നു കാർ നിർത്തി ഏതായാലും സമയത്തിന് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു കൊച്ചിന്റെ ആരെങ്കിലും ആണോ സ്കൂൾ കുട്ടി ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ ടോട്ടലി സിനിമാറ്റിക് ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ ഇവളാണ് ഞങ്ങളുടെ ഹീറോയിൻ അല്ലല്ല ഹീറോ ദിയ ഇപ്പൊ എല്ലാരും ആയില്ലേ ഇനി കഥയിലേക്ക് കടക്കാം ഒരു ദിവസം നൈറ്റ് പാർട്ടി കഴിഞ്ഞ് കുറച്ച് ലേറ്റായി കേട്ടോ
ഓക്കെ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം. The world of management is an intensive course which introduces students to the sum of the central ideas. Wait. Catherine, see the kadi re. Come on, blow. Get in. Come on. മോളെ അകത്തേക്കല്ല പുറത്തേക്ക്, പ്രിൻസിപ്പലിന് ഊതാൻ പഠിപ്പിക്കല്ലേ. കം ഓൺ. എന്റെ മാതാവേ, ഒരു അഞ്ചെണ്ണമെങ്കിലും അടിച്ചിട്ടുണ്ട്. കം ടു ദ ഓഫീസ്. ഓ ഗോഡ്, അബ് ക്യാ ഹോഗാ യാർ. What is this? Cigarettes. What is this? Please, 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 please. Chewing gum? Video cassette? Sir, condom. Enda machi? Idiot. What is this? A precaution, sir. എന്താ സാർ ഇത്? പ്രിക്കോഷൻ ഫോർ ദ കോളേജ്. യു ആർ ഓൾ സസ്പെൻഡഡ് ഫോർ വൺ വീക്ക്. ഗെറ്റ് ലോസ്റ്റ്. സസ്പെൻഷൻ കിട്ടിയ ദിവസം രാത്രി യാമിനിക്ക് രാജസ്ഥാനിൽ നിന്നും ഒരു കോൾ വന്നു. അതാണ് എല്ലാത്തിനും കാരണം. യാമിനിയുടെ ചേച്ചിയുടെ വിവാഹം, അതായിരുന്നു ടേണിംഗ് പോയിന്റ്. 24 തീയതി സോനം കി ഷാദി തയ്യ കർതി ഹൈ. അച്ഛ, ലഡ്ക കഹാ കാ ഹൈ? लड़का बेटा बीकानेर से है. बीकानेर का है? क्या करता है? अमेरिका में है? मतलब हमें तो अभी बीकानेर आना ही पड़ेगा. आप तुरंत कॉलेज से छुट्टी लेके घर आ जाओ. कब हुई है शादी फिक्स? बेटा आज ही जल्दी आ जाओ. बिल्कुल बिल्कुल पापा, हम लोग जल्दी से तुरंत, मैं अपने सारे दोस्तों को लेके आऊंगी. ठीक है बेटा. प्रिंसियो എന്തു പറഞ്ഞു സമ്മതിക്കും? അതായിരുന്നു ഏക പ്രോബ്ലം. ഒടുവിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു. നീയാണ്, നീ മാത്രമാണ് ഇതെന്റെ ഉത്തരവാദി. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കാനല്ല ഞാൻ ദിവസവും നിന്നെ വന്ന് കാണുന്നത്. കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. നമുക്കിനി നാളെ കാണാം. ബൈ ബൈ. ഓക്കെ. രാജസ്ഥാൻ, ബ്യൂട്ടിഫുൾ ഐഡിയ. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ്. യാതൊരു സംശയവും വേണ്ട. ലീവൊക്കെ എനിക്ക് ഏർപ്പാട് ചെയ്യാൻ പറ്റും. ഈ 15 ദിവസത്തെ രാജ്പുത് വെഡിങ് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്താൽ നന്നായിരുന്നു. ഐ മീൻ, ആസ് എ സ്റ്റഡി ടു, മാർക്സും ഉണ്ട്. അടുത്ത സെമസ്റ്ററിലേക്ക് പോവാൻ മാർക്സ് വേണ്ടേ? സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. സമയക്കുറവുണ്ടെന്നറിയാം, എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം ഉറക്കവും സൈറ്റ് സീയിങ് ഒക്കെ വേണ്ടാന്ന് വെച്ചാൽ മതി. ഒരു കണക്കിന് ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടാത്തത് മറ്റൊരു ത്രില്ല. ഐ ആം ഗോയിങ് ടു കോൾ യുവർ പാരന്റ്സ്. ഹലോ, ഭഗവാൻ സിംഗ്. മാം, ഭഗവാൻ സിംഗ് ബോൾ റഹാ ഹൂം. ഐ ആം ഫ്രം ഐ ഐ ബിസിനസ് കോളേജ്. ബോളിയേ പ്രിൻസിപ്പൽ ജി, ബോളിയേ. ആ കാലമാടൻ ഞങ്ങളുടെ ട്രിപ്പ് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചതൊക്കെ കുളമായി. എന്തായാലും വരുന്നിടത്ത് കാണാം എന്ന് തീരുമാനിച്ചതാ. അപ്പോഴാ അടുത്ത ഇടുത്തി. ജെയിംസ് കല്ലറാസ്കൽ, സോറി, കല്ലറക്കൽ. യെസ് സർ. നീ ഇവരുടെ കൂടെ പോകണ്ട. ഞാൻ ഒറ്റയ്ക്ക്. യു മസ്റ്റ് കം ടു ദ ക്ലാസ്. യു പീപ്പിൾ ക്യാൻ പ്രോസീഡ് ടു രാജസ്ഥാൻ. നീ ഇവിടെ നിൽക്ക് കേട്ടാ. ഞാൻ ഒഴിച്ച് എല്ലാവരും രാജസ്ഥാനിലേക്ക്. അന്ന് ഞാൻ ചെയ്ത സോങ്സ് ഒക്കെ സാഡായിരുന്നു. ചെക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ലേ? ഡേ, എനിക്കും താടേ ഒരു സ്ക്രൂ ഡ്രൈവർ. ഒന്ന് ഫിറ്റ് ആയിക്കോട്ടെ.
அங்க போலாம். ஏய் நோ தட் சைடு. இல்ல. ஓகே கம் ஆன். இஸ் ஸ்ட்ராங்கா தல்டா. கம் டு மை ஹோம். காட் திஸ் இஸ் சோ ஹியூஜ். யாரு இல்ல. வா நோக்கா. பியூட்டிフル. கடவுளே என்னது? ஓ மை காட். வாவ். स्वागत है पधारिए பதி போல குத்துவாட்டுமாய் தோட்டக்காரர கூட கூடி மச்சா மச்சா வாங்கோ டான்ஸ் ஆடலாம் ஏய் ஓ ஏய் சிங்கி 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 ஏய் சிங்கி 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 வெட்டிங் பிளானிங்கின்ட சுமதல முழன் என்ட தலையில ஆயிருந்து என்னாலும் நான் கொஞ்ச சமயம் என்ட சிக்ஸ் பேக்கின வேண்டி மாட்டி வெச்சு நம்மட கேதரின வேகம் கம்பெனி கிட்டி பகவான் சிங் பகல மத்தியானம் ராத்திரி ஹண்டிங் மூப்பருடைய ஒரு ரீதி அங்கனான மிக்க சமயம் அவர் ஒன்னிச்சாயிருந்து അല്ലേലും മദ്യപാനികൾ അങ്ങനെയാ അവരുടെ ആൾക്കാരെ പെട്ടെന്ന് മണത്തറി വെറുതെ അതൊന്നും പറഞ്ഞ സമയങ്ങളാണ്ട് ഈ ലവ് സ്റ്റോറി എങ്ങനെ സംഭവിച്ചെന്ന് പറയാം ഇവളെവിടെ വെച്ചാ അവനെ കണ്ടത് പാടി ഓ തമിഴ് പാടത്തിലെ ഹീറോ പാടുന്ന പോലെ അതെ ആണുങ്ങൾക്ക് പാടാമെങ്കിൽ പെണ്ണുങ്ങൾക്കും പാടാം Oh, no.
എന്തോ ഒരു അട്രാക്ഷൻ. ഇത്നാ പ്യാരാ ഹെ വോ. മേരി ജിന്ദഗി മേ ഐവ് നെവർ ഫെൽറ്റ് ദിസ് സ്പാർക്ക്. ഹീ സോ ക്യൂട്ട് വെൻ ഹീ വാക്സ്. ഉസ്കാ നാം ക്യാ ഹെ? മുഝേ നഹീ പതാ. തോ ഭി അച്ഛി ലവ് സ്റ്റോറി ഹെ, ഹെ നാ? സംതിങ് ഡിഫറന്റ്. നിനക്ക് പ്രാന്താ? ഏതോ ഒരുതനെ കണ്ട് വെറുതെ വരും. ഡേ മച്ചാ, അതാണ്ടാ ലവ്? നീ തമിഴ് പടത്തിലെ പാത്രക്കാരല്ല, ഇന്ത മാതിരി സിറ്റുവേഷൻസ് നിറയെ ഇരിക്കു, അതിലതാണ്ടാ ത്രില്ലും ഇരിക്കു. भाई हम राजपूत है, इसलिए ये शादी सबसे बढ़िया और हटके होनी चाहिए। भगवान सिंह കല്യാണ ചടങ്ങുകളെല്ലാം എങ്ങനെ ഗംഭീരാക്കണമെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കല്യാണം ഗംഭീരാക്കണം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആവണം, ആഹാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെ പുതുമ കൊണ്ടുവരണം, ഡ്രസ്സിന്റെ നിറം, ഓർണമെന്റ്സ്, ഹോ, ചർച്ചകൾ അങ്ങ് തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ രാജസ്ഥാൻ യാത്ര കല്യാണ കോൺട്രാക്ടർമാരുടെ പണി പോലെയായി. ഹാഷിമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പണി മുഴുവൻ ഞങ്ങൾ അവന്റെ തലയിലാക്കി. ആഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാം? ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഇനിയിപ്പോ എന്താ ഒരു വഴി? എല്ലാരും പാടാ, ഒരു സൂപ്പർ ഐഡിയ കിടച്ചിരുക്ക്. നമുക്ക് കൊത്തുപൊറോട്ട, മസാല ദോശ, കാരക്കുടി കൽ ദോശ, ചെട്ടിനാട് ബിരിയാണി, ഊത്തപ്പം. ഒന്ന് നിർത്തരാ, ഇതിനെല്ലാം സെയിം ടേസ്റ്റാ. പിന്നെ ഈ രാജസ്ഥാനികൾ എല്ലാരും കൂടെ നമ്മളെ കൊത്തുപൊറോട്ടയാക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴി? നമുക്ക് താജിൽ വിളിച്ച് ബുക്ക് ചെയ്താലോ, അതല്ലേ സേഫ്? താജ് വേണോ? അപ്പുറം ഇപ്പൊ എന്നെ പണു. ഹേ, ഐ ഹാവ് ആൻ ഐഡിയ ഗൈസ്, കം ഓൺ. എന്നടി സൊല്ല്. ഓക്കേ, പടിപ്പുര ഷാപ്പ്. പടിപ്പുര ഷാപ്പാ? താറാവ് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, മപ്പാസ്, മീൻ മുളകിട്ടത്, മുളകിടാത്തത്, നത്തോലി ഫ്രൈ, മീൻ പീര, ബീഫ് ഒലത്തിയത്, കൊഞ്ചി, ചെമ്മീൻ, കാട. മതി മതി, കൊതിപ്പിക്കാതെടി. അതെങ്ങനെ ഇവിടെ നടക്കും? ദ ഓൺലി ട്രംപ് കാർഡ്, ദുഷ്യന്തൻ. അതാരാ? ഹിസ് ഓൺലി വീക്ക്നെസ്, ലേഡീസ്. എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ സാപ്പാണെന്ന്. ഏ, പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? ഏ, അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച നാല് ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ നാല് ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ, അതേനെ. അല്ല, വെക്കലേ വെക്കലേ, അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ, ദുഷ്യന്ത, എന്തോ ചെയ്? എന്റെ അച്ഛൻ ഒരു മുൻപരിചയം കൂടാ മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി. ഇങ്ങനെ ആരുമില്ല. ചേട്ടനുണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടത്? എന്തായാലും സംഭവിച്ചു പോയില്ലേ, നീ സമാധാനിക്ക്. ഇന്നലെ ഫോൺ വിളിച്ച് അച്ഛൻ പറഞ്ഞോളൂ. എന്ത്? താറാവ് കറിയിൽ കുരുമുളക് ഇടുമ്പോ കണ്ണിൽ പോകാതെ സൂക്ഷിക്കണം. അത് കറിയല്ലല്ലോ ഇടുന്നു, കണ്ണില്ലല്ലോ. ഏതായാലും നീ കരയണ്ട. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാ പോരാ, എനിക്ക് ഇന്ന് തന്നെ പോണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ? മാറ്റിക്കിട്ട് പോവും. എടാ, ഈ കാശ് കയ്യിലിരിക്കട്ടെ, ഒരു മരണം ആവശ്യമല്ലേ? ആരുടെ? ഓ, അച്ഛന്റെ മരണം. എന്റെ അച്ഛന്റെ. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേരും. പോട്ടെ മുതലാളി. ശരി ചേട്ടാ, നീ പോയിട്ട് വാടാ. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ശരിടാ, ഞാനിവിടെ ഇല്ല. ചെല്ല. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളൊക്കെ കയറും. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളാണോ പൂസ്? കോമഡിക്ക് വേണ്ടി കോമഡി പറയല്ലേട്ടോ, എന്താ സംഭവിച്ചെന്ന് പറ. പറയാം, പിറ്റേന്ന് ഷേണായ ചടങ്ങിനിടയിൽ വെച്ചിട്ടാ അപ്രതീക്ഷിതമായി അവള് വീണ്ടും പവനെ കണ്ടത്. നമസ്കാരം.
वो लड़का जिसके बारे में मैंने आपसे कहा था, वो जिसको मैंने देखा था, वो पवन ठाकुर है। क्यों पसंद है तुम्हें? ഒരു രാജകുമാരനെ പോലെയാ ഠാക്കൂർ അവനെ വളർത്തുന്നത്. തനിക്ക് ശേഷം തന്റെ സാമ്രാജ്യം മകന് നൽകണം, അവൻ കൈവിട്ടു പോകരുത്. ഇതൊക്കെയാ ഠാക്കൂറിന്റെ ആഗ്രഹം. എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണവൻ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയാ ഠാക്കൂർ പവനെ നോക്കുന്നത്. എപ്പോഴും കൂടെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും. പവൻ ദേയെ ശ്രദ്ധിച്ചെങ്കിൽ അത് ശരിക്കും അവളുടെ ഭാഗ്യമാണെന്ന് സുബർണാദീദി വീണ്ടും വീണ്ടും പറഞ്ഞു. രാജ്പൂത്ത് കല്യാണമല്ലേ, 15 ദിവസത്തെ ആഘോഷമാണ്. എല്ലാ ദിവസവും പെണ്ണിന്റെ വീട്ടിൽ ഡാൻസും പാട്ടുമുണ്ട്. 2-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അതെ, ചടങ്ങിന്റെ സെക്കൻഡ് ഡേ. ഷേണ എന്ന് ആ ചടങ്ങിന് പറയുന്നത്. അന്ന് പാട്ട് കമ്പോസ് ചെയ്തത് ഞാനാ. കമ്പോസിംഗ് നീയാ? വല്ല ഡബാങ്ങിലെ പാട്ട് ഷർട്ടൂരി സൽമാൻ ഖാനെ പോലെ ഡാൻസ് കളിച്ചു കാണും. കഴുത അല്ലടാ സിമെന്റ് ചാക്കെ, നമ്മുടെ മലബാറിലെ ഒപ്പനപ്പാട്ടില്ലേ. ഒപ്പനപ്പാട്ട്? ഒപ്പനപ്പാട്ട് രാജസ്ഥാൻ കല്യാണമായിട്ട് എന്താ ബന്ധം? ബന്ധമൊക്കെ നമ്മൾ ഉണ്ടാക്കല്ലേ. People.
ബാക്കിയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കി ക്യാപ്പിട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെ അളിയ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെങ്കൊച്ചോട് താമസിക്കുന്നുണ്ടായിരുന്നു, അവക്കടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച പെൺ പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ തിൽ തിൽ താമസിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി വഴി ഞാൻ മനസ്സിലായടാ. ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? പകലേക്കയാ. എൻ്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും ഇപ്പ. ആ അളിയാ, ദേ ഇത് കണ്ട ഭഗവാൻ പെർ പഡ്വ ഹവേലി കർ. ഭഗവാൻ ചെയ്യേ? ആ അത് തന്നെ ഭഗവാൻ, മനസ്സിലായി വിളിക്ക്. ഭഗവാൻ ചെയ്യനാ? ആ സീത ജാവ്. സീതയോ? സീത അതാരാണ്? ആ എന്തേലും ഓട്ടെ. സീത ജാവ്. സീത ജാവ്. റൈറ്റ് ലോ ഫിർ ലെഫ്റ്റ് ലോ. ആ छोटा गली आएगा, राइट में भगवान है. ओ त्रोल गारी भगवान पटवा हवेली मार देखे गन्नाली നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കിയാ. ആ മോളെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വേണ്ട പീഡനാവും. ആ ബാബായ് ഈ ഭഗവാൻ ഭഗവാൻ ഇതാരെ? ആ ഇവിടെയാണോ? ഛേ, ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല, എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറഞ്ഞ എന്തിനാ? ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായാ ഇങ്ങോട്ട് നോക്കി, അച്ചായൻ്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാൽ മതി. ഇനി പറ ഭഗവാൻ എവിടെയാ? മലം നൈ മലം നൈ. പതുക്കെ പറ. സെറ്റ് വല്ല് തെറിച്ചു പോവും. എൻ്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഏ ഇനി ഇപ്പം ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഏ മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിക്കട കിൻഡൽ ചാക്കിന്റെ കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ലോ, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി എന്നോട് സത്യം പറയാം, ഞാൻ കളരി പഠിച്ചാണെങ്കിൽ മർമ്മം നോക്കി ഒരു കൂത്തുണ്ടല്ലോ. നീ ചത്തവും പറഞ്ഞാൽ. അയ്യോ ഞാൻ ദുഷ്യന്തൻ, കാണാ പൊട്ട രണ്ടു കോടി താറാവ്, മൊയല് ചിക്കൻ മട്ടൺ ബീഫ് പന്നി പോർക്ക് എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം. അത് ശരി, ഈ പുള്ള അച്ഛനായിരുന്നു ഇത്, പക്ഷെ കണ്ടാ പറയലട്ടൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവരുന്നത്? അതല്ലേ, പിന്നെ ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാ. പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. രണ്ട് ശവങ്ങൾ ഇവിടെ വീണേനെ, ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. അടുക്കളയിൽ ചാകരയോ? ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ, മേരാനാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പേര് ഞാൻ കാഹ. മേരാനാം ചാന്നി. അച്ഛാ മേരാനാം കാജോൽ. രണ്ടാനച്ഛ ബഹുത്തച്ഛ. മേരാനാം കരോൽ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോൾ, ഇവിടെ എന്നും കരോളാണോ? ഓ എന്ത് നല്ല ചേർക്ക, വെളുത്ത മാവും കറുത്ത മാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെ പിടിച്ചു. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി, ഇപ്പൊ നുണക്കൊടിയുടെ ഉള്ളിൽ എന്റെ കയ്യൂർ. ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂട് പിടിച്ചോണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ. വേറെ ഒരു പണിയില്ലല്ലോ അല്ലേ, കുറച്ച് സമയം കിട്ടിയാൽ മതി, അപ്പൊ തുടങ്ങിക്കോളും ചീട്ട് കളിക്കാൻ. ഈ ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ പണിയുണ്ട്? ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കണം, ഇതെല്ലാം നോക്കണ്ടേ? വെറുതെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ലാസ്റ്റ് ഡേ ഒരു ബാർ സെറ്റപ്പും കൂടി ആയ സൂപ്പറായി. ഓ നിനക്ക് പിന്നെ വേറൊരു ചിന്തയില്ലല്ലോ, ബാർ മാത്രം. ഓ സ്വപ്നലോകത്തെ രാജകുമാരി എത്തി. ചാച്ചി ആ മേരി സാത്ത് ഏക് ബാർ ആ സക്തേ ഹൈ? ക്യാ ഹുവാ? മുജേ ആപ്സേ ബാത് കർനി ഹൈ. ക്യാ പ്യാർ? ഹാ
पर मैं उससे सिर्फ एक बार मिली हूँ अब तक। एक बार मिली हो ना? हाँ। वही काफी है। पर मैं अपनी दिल की बात उससे कहना चाहती हूँ। एक पुरानी फिल्म है मेरे महबूब, उसमें रफी साहब का एक गाना है, मैं तुम्हें वो लिख के देती हूँ। दिया आ वरिगल वाईच पढ़िचु। मेरे महबूब तुझे मेरी मोहब्बत की कसम। പവന്റെ മുഖത്ത് നോക്കി ആ ഗാനത്തിന്റെ അർത്ഥം അവൾക്ക് പറയണം. അതിനുവേണ്ടി അവൾ മതില് ചാടാൻ തന്നെ തീരുമാനിച്ചു. എന്താ പെമ്പിള്ളേർക്ക് മതില് ചാടിയാല്? ഈ പ്രേമകഥ ഉണ്ടായ കാലം തൊട്ട് മതില് ചാടുന്നതല്ല ആണുങ്ങളല്ലേ. ഇതൊരു ചേഞ്ച് ഇരിക്കട്ടെ. കവലപ്പെടാതെ കാതലുക്ക് മര്യാദയില്ല, നേരമില്ല, കാലും ഇല്ല. ഹായ്. ഹായ്. ആക്ച്വലി മുജെ തുംസേ കുച്ച് സരൂരി ബാത് കർനി ഹൈ. ക്യാ ബതാനാ ഹൈ? അയ്യോ ദേ ആരോ വരുന്നു. നാ വിസ്ലഡി വിസ്ലഡി. ഓ നോ, ലഗ്താ ഹൈ കോയി ആ ഗയാ ഹൈ. മുജെ അഭി ജാനാ ഹൈ. ओके, मैं तुमसे बाद में मिलती हूँ. बाद में मिलती हूँ. बाय बाय बाय. पर बाय बाय बाय. जाने जाने. सीधे सीधे. नल्लो एक चांस वाला ना. बड़ा ठाकुर गंडे गानू. याना अपने बारे तो पेंबलेरे बैंडा तो बन की बोर है. വേണ്ടാത്ത പണിയായിരുന്നെന്ന് പിറ്റേന്ന് യാമിനിയുടെ അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. പവൻ ബഡേ ഠാക്കൂർ സാഹബ് കാ ഏക് ലോതാ ബേട്ടാ ഹൈ ഔർ വോ ഉസ്കാ ബാൽ വിവാഹ കർ ചുകേ ഹൈ. പവന്റെ വിവാഹം ബാല്യകാലത്തിലേ നടന്നു കഴിഞ്ഞിരുന്നു. ബഡാ ഠാക്കൂർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകള് പൂനത്തെ കൊണ്ട് പവനെ ബാല്യത്തിലെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോ പൂനം അമേരിക്കയിൽ പഠിക്കുക. പഠനം പൂർത്തിയായി വന്നാലുടൻ ശരിക്കുള്ള വിവാഹം നടക്കും. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി യാമിനിയുടെ അച്ഛൻ പറഞ്ഞു. പൂനത്തിന്റെ ചേച്ചിയുടെ ദുരന്തം. രാജ്പുത്ത് അല്ലാത്ത മറ്റാരോ ആയി പ്രണയത്തിലായിരുന്നു അവർ. വിവരമറിഞ്ഞ സഹോദരൻ വിക്രം സിംഗ് അവളെ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് കൊന്നു. വിക്രം സിംഗ്, അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരുന്നു. എന്നിട്ടും നീ അവന്റെ പുറകെ കൂടി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. പ്രേമത്തിന് കണ്ണില്ലടാ. കറക്റ്റ്. കാതലക്ക് മൂഞ്ചിയെ കിടയത്. അതങ്ങ് തമിഴ്നാട്ടിലെ. ഇവിടെ പെണ്ണുങ്ങളെ മൂഞ്ചു നോക്കിയേ കാതലേക്ക്. എന്റെ കാര്യം കണ്ടില്ലേ. ഞാൻ പാടാം. ഞാൻ പാടാം. ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം, കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളെങ്ങടെ ഈ രാത്രി തൂക്കുമായിട്ട് പോണം. നായാട്ടിന്. ആഹാ, പകല് മൊത്തം വെള്ളാടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയ അംഗനവാടി. അംഗനവാടി ഇവിടെ വാടി. അജ,
सुनिए, कल रात तुम क्यों आए थे? क्या बताने आए थे? मैं बताती हूँ।
तुम्हारा संगीत तो मुझे समझ में नहीं आया, लेकिन तुम्हारी आंखों से इस गाने का मतलब पता चल गया। मुझे भी तुम्हें कुछ बताना है। बोलिए। मैं पवन। जी पापा, मेरे जाने का वक्त हो गया है। कल मैं घोड़ों के साथ पुष्कर मेला में जाऊंगा। अगर आप वहां आओगे तो मैं आपको सब कुछ बताऊंगा। मैं चलूं? ഞാൻ വരുന്നില്ല. എനിക്ക് പവനെ കാണണം, എനിക്ക് പുഷ്കരി പോകണം. നിന്നെയൊക്കെ രാജസ്ഥാനിൽ അയച്ചപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ, ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുള്ളൂ. ഏതായാലും ഇത്രയൊക്കെ ആയി, ഇനി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മതി ബാക്കി. അല്ല, എവിടെയായി പുഷ്കർ? രാജസ്ഥാനിൽ 10,000-30,000 ഒട്ടകങ്ങള് കുതിരകള് വലിയ മേളയാണ് പുഷ്കർ മേള. ഇത് ലോകത്തിലെ അപൂർവമായ ബ്രഹ്മക്ഷേത്രമാണ്. കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ പുഷ്കർ നദിയിൽ ബ്രഹ്മാവിന്റെ താമരപ്പൂവിന്റെ ഇതളുകൾ വീഴും. അപ്പോ പുഷ്കറിൽ മുങ്ങി നിവർന്നാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. അർണോൾഡിനെ പോലെ മിസ്റ്റർ യൂണിവേഴ്സ് അല്ലേ വേണ്ട, ഒരു ബോളിവുഡ് ആക്ടർ. സ്പിരിറ്റിന്റെ ടാക്സ് ഒന്ന് എടുത്ത് കളഞ്ഞാ മതിയേ. ഹേ ഭഗവാൻ, MBA ബാദ് മുജേ ബഹുത് ബഡി കമ്പനി മേ നോക്കരി ദിലാ ദേനാ. കടവുളേ, എനക്കൊരു കൗണ്ടർ ആക വേണം.
जिल जिल चिलंब कुंजी कुंजी सजना जन 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 मोड़ी मल तंजी तंजी वसंतम मारिलो दुक्की सुगंधम मुडील तूवी नीलाविन कसव मणिंग पाडू सजना എന്റെ മൂഡ് മൊത്തം പോയി, ഇനി ഒന്നേന്ന് തുടങ്ങണം.
എടാ ദുഷ്യന്തൻ, ദുഷ്യന്ത നിന്റെ കെട്ടിയവന് മലയാളം അറിയാമോടി? क्या हुआ क्या हुआ लगे तेरा वजा क्या हाँ ये बड़ा है रुनो हाँ निंगले रंडू वेरु बंदा इवड़े रंडू वेरु हाँ आई ये पढ़ने वाले देगा ये कुटी इतने अच्छे नाम आए रुकलूँ तो आंगला मारा इल मधी मालयालम बोलूँ शेरी क्यों रहता नहीं अंगने ये हिंदी कारी आड़ी चमाटी पिटके पटे नहीं रख ഇത്തുള്ളിക്കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്. കാലം മംഗമാല ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. സ്വപ്നത്തിൽ ഓടുന്ന പോലെ മണ്ണിലേക്ക് ഓടിയിട്ട് നീങ്ങുന്നു. നിങ്ങൾ എല്ലാരും എന്നെ അവിടെ കൊണ്ടുപോലെ അയ്യോ ഓട്ടോ അവർക്കെന്നെ കേട്ടിരുത്തല്ലേ. എനിക്ക് ഇതിന്റെ ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ ഇതിന്റെ ഗിയർ അവിടെ ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞതാളേ. വിക്രം സിംഗ് അന്റെ വില്ലൻ വന്നതിനാലേ മൊത്തം സ്റ്റോറിയും മാറിപ്പോച്ചു. അല്ലെങ്കിൽ ഒരു വില്ലന്റെ വരവ് നന്നായി, നിനക്കൊക്കെ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. दूसरे के सामने ऐसे करने की हिम्मत मत करना, समझे? ആരെയാണ് അടിച്ച് അവശനാക്കിയതെന്ന് അറിയില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലായി. പവനെതിരെ ശബ്ദമുയർത്തിയ ആരെയോ ആണ് അയാൾ മർദ്ദിച്ചത്. ഞങ്ങൾക്ക് പേടി കൂടി, പക്ഷേ ദിയ കൂളായിരുന്നു. जीती रहो। और बेटा सफर कैसा रहा? न्यूयॉर्क से बॉम्बे आने में मुझे कोई प्रॉब्लम नहीं हुई, लेकिन जोधपुर की कनेक्टिंग फ्लाइट के लिए थोड़ा सा वेट करना पड़ा, बस यही दिक्कत थी। और मम्मी पापा अगले हफ्ते आएंगे। अच्छा वैसे पवन कहाँ है? पवन पवन ऊपर है, जाओ जाकर मिल लो। और जब तक वो लोग आते हैं आप यहीं रुक जाओ। जैसी आपकी मर्जी।
पिछले 2 साल से तुम्हें देखे बिना जो मुझे बेचैनी होती थी, क्या तुम्हें उसका अंदाजा भी है? मेरी तबीयत कुछ ठीक नहीं है। अच्छा ये बताओ तुम्हारा सफर कैसा रहा? फॉर्मेलिटी सब बाद में। ये बताओ मैं पहले से मोटी हो गई हूँ या पतली? तुम्हें पता है मैं पिछले 1 महीने से मैं फास्टिंग कर रही हूँ और वर्कआउट भी। लेकिन तुम तो वैसे के वैसे ही हो, मतलब कुछ भी चेंज नहीं आया तुम्हें। क्या राज़े इस मेंटेन हेल्थ का? What happened? क्या हुआ? क्या सोच रहे हो? कुछ नहीं। ये भांग है, शिवजी का प्रसाद है। इससे मजेदार दुनिया में और कोई चीज नहीं है। तो क्यों दोस्तों, हम लोग इसे पीना चाहोगे? हाँ, हाँ जी। तो फिर मजे करो, एंजॉय। चीयर्स। अब तुम अपने सारे गम भूल जाओगे और सपनों की दुनिया में चले जाओगे। तो पियो और मजे करो। हलवा तेरे दिलों का हलवा हलवा।
वो लोग वापस आ गए। वो कौन? पूनम। मेरी शादी उसके साथ तय कर दी गई थी। एक काम करते हैं, हम लोग भाग के शादी कर लेते हैं। नहीं, अभी नहीं, थोड़ा इंतजार करते हैं। लेकिन कब तक इंतजार करेंगे? पावन, तुम अपने मम्मी पापा से सब कुछ सच सच क्यों नहीं कह देते हो? उनसे सब सच कह के मंजूरी ले लो ना, तब तो भागना भी नहीं पड़ेगा और सब कुछ हो भी जाएगा, फिर क्या प्रॉब्लम है? ठीक है, मैं तुम्हारे लिए ये करता हूँ। நீ எதுக்கு அப்படி சொன்ன? நமக்கு இப்பவே தப்பிக்கலாம். Let's elope now, yaar. You think his father will agree? I don't know. Then why? சொந்த அச்சனல்ல. We must give him a chance. சம்மதிச்சிலங்கி? Let's see. से मार डालूंगा तुम्हें। राजपूत के लिए उसकी आन और शान सब कुछ होता है। मैंने तुम्हारी शादी बचपन में ही अपनी दोस्त की बेटी के साथ कर दी थी। अगर तुम्हारे कारण हमारे परिवार पर कोई कलंक लगा तो मैं तुम्हें गोली मार दूंगा। फिर नजर आए तो मैं तुम्हारी जान ले लूंगा और तुम्हारी दोस्त को कहना हम राजपूत हैं, हमारी शान से ना खेले, समझे? इनी तल्लु वल्लाम भैया एल्ला अवसानिपिच्च पोयालो नोक्क ഞാൻ എന്തായാലും പിൻമാറുന്ന പ്രശ്നമില്ല। വേണ്ട, പിൻമാറണ്ട। ഈ പുഷ്കരിൽ കിടന്ന എല്ലാവർക്കും ചാകാം, അപ്പോൾ നിനക്ക് തൃപ്തിയായിക്കോളും। Hey, mind your words. End the mind your words.
ഇത്രയൊക്കെ കണ്ടിട്ട് അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ, അവൾക്ക് അവളുടെ കാര്യം മാത്രം. ഞാൻ കിളമ്പി പോരാ. ചിന്ന ഞാനും ഉണ്ടട കൂടെ. ഹാഷിം എന്താ നിന്റെ തീരുമാനം? ഞാനും വരും. ഏയ് കാത്രിൻ, ദിസ് ഈസ് ടു മച്ച്. നീ അവളുടെ കൂടെ തുള്ളിക്കോ, ഞങ്ങൾ പോവാ. ചിന്ന ഡോണ്ട് ഗോ പ്ലീസ്. എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ. പ്ലീസ് ചിന്ന. ഞാൻ പോകുന്ന ഒരുത്തന്താ പുള്ള എനിക്കേതോ അച്ഛന. സോറി ദിയ, ഞാൻ പോരാ. പ്ലീസ് കാത്രിൻ. എനിക്കെന്നോ നമ്മ തപ്പ് പണ മാതിരി ഫീൽ പണത്. ഒട്ടകക്കാരൻ അവൻ എന്നെ ഹിന്ദിക്കാരെ കൊണ്ട് തലിച്ചിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മരുഭൂമിയിലേക്ക് അയച്ചടാ. ഞാൻ ഈ മരുഭൂമിയായ മരുഭൂമിയൊക്കെ നിക്കറിയാതെ കഷ്ടപ്പെട്ട് അപ്പൊ ഈ ശശിയും വേലായുധനുമാ എന്നെ രക്ഷിച്ചത്. ഇവര് മലയാളികളാണോ? മലയാളികളൊന്നുമല്ല, ഹിന്ദിക്കാരാ. ഇവന്മാരൊക്കെ പേര് പഠിക്കാൻ പോയ രണ്ടു വർഷം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ എന്റെ എളുപ്പത്തിനിട്ട് വരാം. ശശിയും വേലായുധനും. ശശി വേലായുധന കൊലപണിടുവെന്ന് ഇപ്പൊ എന്നാച്ച്? ഇപ്പോ ഞാനിവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ അങ്ങ് കൂടിയേക്ക. റിയൽ ഒട്ടകമാ? ആ, നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് പോലെ ഇവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്. എന്നാലും നീ നല്ല നിലയിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നോ? ഞാനോ? നിനക്കറിയാവോടാ, സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ കഞ്ഞോളെ കണ്ടിട്ട് നാളുകളായടാ നാളുകൾ. ഡേ, നീ കവലപ്പെടാതെ നമ്മ കൂടെ വാ. ഹാവു, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിലെത്തിയാ മതി. അതിന് നാട്ടിലേക്കല്ല, യാമിനിയുടെ വീട്ടിലേക്കാണ് നമ്മള് പോകുന്നത്. ഏത്? ആ ഒട്ടകക്കാരന്റെ അടുത്തേക്കോ? അതിലും ഭേദം ഈ മരുഭൂമിയിലെ റിയൽ ഒട്ടകത്തിന്റെ പരിപാടി ആയിട്ട് ജീവിക്കണതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഏറ്റല്ലോ ഏറ്റു. നിന്റെ ദൈവമേ, ഞാൻ പോട്ട് വരട്ടെ. പോ ഒട്ടകമ്മേ. ഞങ്ങളുടെ ആവശ്യം. Thank you.
दुष्यंत वहाँ बावर्ची बनकर गया तो हम उसे संदेश भेज सकते हैं। अरे ये तो बढ़िया बात हुई, दैट्स ग्रेट। वाह चाची, बहुत बढ़िया भाई, बहुत बढ़िया। तुम तो समझदार निकली एकदम। अरे दे इगलो के ये इनकी परना कॉमेडी अंग മനസ്സിലായില്ല हिंदी പറഞ്ഞു। അതെ എന്താണ് വെച്ചാ ദുഷ്യന്തൻ ബഡേ ടാക്കറിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ആയിട്ട് പോവാ। അയ്യോ എന്താ ദൈവമേ, അപ്പ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമായി। तुम दुष्यंत? अच्छा तो तुम्हें बावर्ची की नौकरी चाहिए? मेरा करी तुम यामिनी का सिस्टर सोनम का कल्याण वन्नत एंडे करी तिन्नु है सुप्रानं परन्या इनके कई तन्नु है। हाँ तो तुम खाना अच्छा बनाते हो, तुम्हें नौकरी मिल जाएगी। लेकिन खाना तुम्हें उतना ही स्वादिष्ट बनाना होगा। ठीक है बाबू जी, हुकुम। जाओ इसे रसोई घर दिखाओ। हुकुम। दुष्यंत तुम इसके साथ जाओ। बहुत तो प्यार करते तुमको साला। शनि अवधि वेम पड़ी पड़ो क्या क्या बोलते हो, जाओ। वोटारा पाइप पोटिका യുവന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഈ കത്ത് ഞാൻ എങ്ങനെ പൗണ്ടേ കൊടുക്കുന്ന? അതായത് എനിക്ക് മൂത്രം ചാഹിയേ, പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? അതായത് യൂറിൻ കർണ പടേക, ഞാൻ ഈ മൂത്രം ഒഴിക്കണവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതായത് ഈ അയ്യനെ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് മൂത്രസംഖ വരും. ആ സമയത്ത് നമ്മളിങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ ചെന്ന് നിന്നിങ്ങനെ എവിടെയാ ബാത്റൂം ചാനാ, ബാത്റൂം ചാനാ. ചാലോ आप यहाँ से सीधा जा, सीधा जाओ, लेफ्ट जाओ, सामने आपको मिलेगा. അതെല്ലേ? ആ മനസ്സിലായി ഒപ്പിക്കാരാ. ഇനി അവൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കോ ആവു. ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ജോലിക്കാരനാ. പാചകം പാചകം ഇന്ന് ചാർജ് എടുത്തേ ഉള്ളൂ. ഇതിനകത്ത് എന്റെ തല മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് താരനും. ആ പിടിക്കരുത് പിടിക്കരുത്, കഷണ്ടിയാ കഷണ്ടിയാണ്, നിങ്ങൾ പേടിച്ച് മരിച്ചു. ये क्या है? लेटर? कागुआ तेरा मजा सत्य दिल जाने रे बना दिया न ये वाला काल पिटी जान सत्य जी तो प्लीज सिर लेट चुका. अगर और यहाँ थोड़ी देर रुके ना तो ठाकुर साहब गोली से उड़ा देंगे. अयो देव आदले मार आ तो पिंगल आने ग्रेंग लेटर बढ़ते. हाय पूनम, ये दिया कौन है? तुम्हें कैसे पता चला? ये देखो, इससे मालूम पड़ा. सॉरी पूनम, मैं सॉरी मत बोलो. मैं समझ सकती हूँ क्या फील करते हो तुम उसके लिए और वो तुम्हारे लिए क्या फील करती है. मैं तुम्हें सब कुछ बताने वाला था दिया के बारे में, कि हम कहाँ मिले, कब मिले, सब. तुम्हें सब पहले बताना चाहिए था मुझे. ये पुराने जमाने का टाइम थोड़ी ना चल रहा है. बचपन में हमारे माँ बाप की हुई नादानियाँ किस सजा हम क्यों भुगते. एनीवेज I'm ready to quit. Would you? I want to, लेकिन
चाहे जो भी हो, let's end this. Yeah, we have to. Wish you all the best. प्यार करना एक खूबसूरत एहसास होता है ना. कुछ साल पहले भी यहाँ पे एक प्यार की कहानी रची गई थी और वो प्यार की कहानी तबाही में तब्दील हो गई. और वो प्यार की कहानी में मजा तभी आता है जब उसमें कोई ट्रेजेडी हो, और खास तौर पे राजपूतों के खानदान में. भैया मैं. चुप! तुमने देखा था ना किस तरह से तुम्हारी बहन की हत्या हुई थी. 100 बार मना किया था मैंने उसे, फिर भी वो प्यार करने चली. उसने मुझसे सब वो करवाया जो मुझे नहीं करना चाहिए था. जरा सोच के तो देखो, एक भाई को कैसा महसूस होता है जब उसे अपने हाथों से एक बहन का कत्ल करना पड़ता है. हम राजपूत हैं, हमारी रगों में जो खून दौड़ रहा है वो कभी गंदा नहीं होना चाहिए, और खास तौर से तुम्हारे हाथों से. अब मेरी बात मानो और शादी के लिए तैयार हो जाओ, इसी में सबकी भलाई है. कुड़तो मारुबड़िया मारुबड़िया ला नाटले कोला इन्हें ट्रेन टिकट आ आ कादल कमले टा मोटा तले नहीं ये लातने कोलिंदे ने बंद नाड़ बिटो इन्दु बिटी नी कारी मरा എടാ ഞാൻ കത്തുമായിട്ട് പവന്റെ മുറിക്ക് മുമ്പിൽ വരെ ചെന്നാന്നേ. എന്നിട്ട് അപ്പോഴേക്കും ഒരു വെള്ളപ്പാറ്റ പോലിരിക്കുന്ന പെണ്ണ് വന്ന കത്ത് മേടിച്ചിട്ട് പോയിന്നേ. അത് അവളായിരിക്കും പൂനം. ആ അവളായിരിക്കും ഭൂതം. ഈ അലവലാദിയെ പറഞ്ഞുവിട്ടപ്പോഴേ ഞാൻ കരുതിയത് ഇങ്ങനെ വരുമെന്ന്. ഉന്നെ കൊല പണിടുവന്നാ എന്നെ കൊല്ല ഞാൻ എന്നെ തെറ്റ ചെയ്തേ. ആ കത്ത് മിസ്സായതിലെ എനിക്ക് വിഷമം. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അതുപോലൊരു കത്ത് എഴുതി അങ്ങ് തന്നാലോ. മിണ്ടി പോരുത് ഇഡിയറ്റ്. ലേക്കിൻ യേ പ്ലാൻ പവൻ കെ ഘർ വാലോ കോ പഹലെ സേ പതാ ഹേ. ആ അത് തന്നെ. യു വാണ്ട് ടു ടേക്ക് എ റിസ്ക്. ആ അണ്ട വിക്രം സിംഗ് കൂട്ടവും എപ്പോ വേണം തേടി വരലാം. அதனால ஒன்னும் பிளான் பண்ண தேவையில்ல. பூனம். எஸ். ஹாய் ஐ அம் தியா. ஓ तो तुम ही वो स्मार्ट गर्ल हो. பூனம் मुझे तुमसे एक बात कहनी थी. मैं जानती हूँ तुम मुझसे क्या कहना चाहती हो. तुम इतनी दूर से आई हुई वही लड़की हो जिसने एक राजपूत का दिल जीत लिया. तुम्हारे लिए मेरे दिल में बहुत सम्मान है क्योंकि वो चीज़ मैं तुम्हारे आंखों में देख सकती हूँ. तो क्या तुम मुझे पवन से मिलने की मदद कर सकते हो? हम पुराने ज़माने के नहीं, नए ज़माने के लोग हैं. हाँ मैं मदद करूँगी तुम्हारी. क्या करना है हमें? अच्छा ऐसा है तो कल सुबह 9 बजे मैं और मेरे दोस्त रेगिस्तान वाले रोड पे आएंगे. कैसे भी करके तुम पवन को वहाँ ला सकते हो. पवन पहुँच जाएगा. थैंक यू पूनम, मैं तुम्हारी ये एहसान जिंदगी भर नहीं भूलूंगी. दो चाहने वालों की मैं हमेशा मदद करूंगी. थैंक यू. आंखों में तुम्हारा चेहरा देखा है. कल रवाना होने के लिए तैयार हो जाओ 9 बजे. एंड डोंट फॉरगेट. निगाहों को आफरी, आशिकाना
जानता हूँ कि तू यहाँ से भागने की कोशिश करेगा, इसीलिए मैंने बाहर से ताला लगा दिया है। तू घबरा मत, तू आराम से सो जा। अब पूनम नमला चीटी मोना है निकिपो। Why are you thinking negative? इल्लिया, अवले चीटी चाहिए इल्लिया। इनकी औरा पा, नमला पारण्य समय तो देना पावन वरु। ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് പവൻ എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും? അതാ എന്റെ സംശയം. എനിക്കും അതാ സന്ദേഹം. ഇവ്ളോ സെക്യൂരിറ്റി ഇരിക്കു. അത് വിക്രം സിംഗ് എപ്പ പാത്താലും അവൻ പിന്നാടിയേ സുറ്റി തീർപ്പാ. അപ്പുറം എപ്പടി അവനാലും വര മുടിയും? സ്വന്തം ടൈം ആകെ പോറ. किसी धोखे में मत रहना, हम तलवारों से जीते। एक मद्रासी में इतनी हिम्मत कहां जो मेरे शेर जैसे बेटे को भगा कर ले जाए। जिंदा जला दो इस हरामजादी को। Thank you.
छोड़ दे। आज तक एक गुलाम की तरह आपकी हर बात मानता रहा, लेकिन अब नहीं। अपनी जान की कुर्बानी देके एक औरत की हिफाजत करना ही एक राजपूत का धर्म होता है। शायद आप इससे वाकिफ नहीं है, लेकिन ये इस जमाने का दस्तूर है। जिस लड़की से मैं प्यार करता हूं, उसे मैं जिंदा नहीं जलने दूंगा। और आज के बाद अगर ये ख्याल किसी के मन में आया, तो एक सच्चा राजपूत होने के नाते मैं अपना फर्ज निभाऊंगा, फिर चाहे मुझे आपके खिलाफ क्यों ना जाना पड़े। നിശബ്ദ പ്രേമം പെമ്പിള്ളേരെ പോലെ തുറന്നു പറയടാ. ഞാൻ പറയാം. मैं तुमसे प्यार करता हूं. ഇന്നിവന്മാർ എന്നെ കൊണ്ടൊരു വൈൻ അടിപ്പിക്കും. എന്ന ഹൽവായി വേണം. ഓർഡർ എന്താ ഹൽവ സോങ്? हलवा, हलवा, तेरे दिलों का हलवा, हलवा, मेरे दिलों का
कैसा है कैसा है कैसा है ये चमन लागे है जिसमें अगन आँखों में नरमी होठों पे गर्मी होठों पे गर्मी आँखों में नरमी सीने में चर्बी चर्बी हलवा हर खुशी से भर रही है दिल की धड़कन हलवा तेरे दिलों का हलवा हलवा